ബാക്കി പറയും ബാക്കി പറയും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലീഗിന്റെ പൊതു രാഷ്ട്രീയം ഞാൻ മൊത്തത്തിൽ ആക്ഷേപിക്കും ലീഗിന്റെ പാർട്ടിനെ. പക്ഷെ ലീഗിന്റെ ലാബിൽ വന്നിട്ട് സമസ്തക്കെതിരെ കുറയ്ക്കുന്ന ആളുകൾക്കെതിരെ ഞാൻ പറയും. ഈ തെരഞ്ഞെടുപ്പ് ഞാൻ പറയും, എന്റെ നിലപാട് ഞാൻ പറയല്ലോ, എന്റെ നിലപാട് ഞാൻ ഒരാൾക്ക് ഒരു കുട്ടിനു മുമ്പ് ഞാൻ പറയാൻ മടിക്കൂല. നാസർ ഫേസിന്റെ നിലപാട് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ നിലപാട് പറയാം. പൊന്നാനിയിലും മലപ്പുറത്തും ലീഗ് തോറ്റാലും ജയിച്ചാലും ഇന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും ഞാൻ ചെയ്യും. ലീഗിനെതിരെ ഞാൻ ഈ സമയത്ത് പ്രവർത്തിക്കും. എന്നെ കൊണ്ട് കഴിയുന്ന 100 വോട്ടുണ്ടെങ്കിൽ ഞാൻ അത് ലീഗിനെതിരെ തിരിക്കാൻ ഞാൻ ശ്രമിക്കും. ഇതുപോലെ ഓരോരുത്തരും ശ്രമിക്കണം വെച്ചാൽ രഹസ്യമായിട്ട് പറ്റും അങ്ങനെ ചെയ്യുക, പരസ്യമായിട്ട് പറ്റും അങ്ങനെ ചെയ്യുക. ഇൻഷാ ഒരു കുട്ടിനും പേടിക്കണ്ടാന്ന്, അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടോ? സമസ്ത സത്യല്ലേ, സമസ്ത ദീനിന്റെ നേരൂപല്ലേ? നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ലേ? വിശ്വാസം വേണം നമുക്ക് അല്ലേ? തരയിരിക്കുമ്പോ ഈ വാലാടുന്ന ആ സ്വഭാവം ശരിയല്ല. ആരും ഇവിടെ ഓട് പൊളിച്ചു വന്നിട്ടുമില്ല, ഒറ്റ ദിവസം കൊണ്ടിട്ട് ഇവിടെ വിപ്ലവം ഉണ്ടാക്കിയിട്ടുമില്ല. പാണക്കാട് കുറഞ്ഞു ഒന്നടങ്ക വാഫി വഫിയ സംവിധാനത്തിന് പിന്നിൽ കുറച്ചു നിൽക്കുന്നു. 1.5 ലക്ഷം ആളുകൾ 3 ദിവസം കൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചുകൂട്ടിയ സമസ്തയുടെ ഒറ്റ നേതാവിനെയാണ് കയറ്റാതല്ലേ ഞങ്ങളാ യോഗം നടത്തിയത്. വലിയ വലിയ പ്രസംഗം പീഠത്തിൽ നിന്ന് അതൊന്നും സാരമില്ല, അങ്ങനെ വിളിച്ചാൽ ശരിയാ കുഴപ്പമില്ല, ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് പാവപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്? തല കുളിക്കേണ്ടി വരും. കമ്മ്യൂണിസ്റ്റുകളുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ നിന്ന് കൊടുത്തവരോടൊക്കെ ഞാൻ പറയും. അത് പള്ളിയിൽ പറയണ്ട എന്ന് പിണറായിയല്ല ഏത് നേതാവ് പറഞ്ഞാലും അതിന്റെ പുല്ല് വില പോലും ഞങ്ങൾ വെച്ചില്ല. പള്ളിയിൽ പറയേണ്ട കാര്യം പള്ളിയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദീനുൽ ഇസ്ലാമിന്റെ വേദി ഉപയോഗിച്ച് ഞങ്ങളെ വന്ധ്യരായ നേതാക്കളെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അത്ര മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ. 9 വർഷം കൊണ്ട് 90 വർഷത്തെ പത്രത്തെ ഞങ്ങൾ കവച്ചു വെച്ചിട്ടുണ്ട്. എറിഞ്ഞാലെത്താത്ത ഉയരത്തിലാണ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ചന്ദ്രനെ മൂടിക്കളയാൻ ഒരു കാർമേഘവും ഇന്നോളം അതിന് സാധിച്ചിട്ടില്ല. ഹമീദ് ഫൈസിനെ ഇരുത്തി തന്നെ ഹമീദ് ഫൈസിയുള്ള സഹസ്സെന്ന് ഹമീദ് ഫൈസിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ മറിഞ്ഞാൽ തന്നെ ഇപ്പൊ വക്കോട്ടേ ജോലിയൊക്കെയാണ് ഉള്ളത്, സാത്വികരായിട്ട് ആരുമില്ല. മറുപടി അറിയാൻ നമുക്ക് പറ്റില്ല, പാർട്ടിക്ക് ഇപ്പൊ അതിന് സമയമില്ല. അതിന്റെ കൊമ്പും ജില്ലയും മുറിക്കാൻ വേണ്ടി ആരുണ്ടെന്നെ തയ്യാറാവേണ്ടതില്ല. അങ്ങനെ ചെയ്താൽ ശിർക്കാവില്ല, ഇങ്ങനെ ചെയ്താൽ ശിർക്കാവില്ല, ഇന്നൊരു വാരി വിളിച്ചാൽ ശിർക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അതിന് എന്തിനാണ് ലളിതവൽക്കരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോൾ കിട്ടിയാൽ എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിലും നിരവധി സമുദായത്തിലൊക്കെ ഉണ്ട്. ആരെങ്കിലൊക്കെ വലിയ വിഷമവും പ്രയാസവും ഉണ്ടാക്കിയിട്ട് മായ്ച്ചു കളഞ്ഞാൽ മായ്ച്ചു കളയാവുന്നതല്ല. ഷെജറയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനും എന്നെ ഞാനാക്കിയതിൽ ഒരു പങ്കുമില്ല, വല്ല പങ്ക് ആരെങ്കിലും ഞാൻ അറിയാതെ വഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് പിൻവലിച്ചാടി. നമ്മുടെ ഇടയിൽ ഒരു പുതിയ ശത്രു ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട്. അതിന്റെ നേതാവ് അബ്ദുൽ ഹമീദ് ഷെയ്ഖ് സാബലക്കട കടുത്ത ലീഗ് വിരോധികളാണ്. ഒരു 4-5 ആൾക്കാരുണ്ട്, പേര് പറയേണ്ട സമയത്ത് ഞാൻ പറയാം. CPM-ന്റെ സ്റ്റേജിൽ പോയി പറഞ്ഞു, ആ സ്റ്റേജിൽ പോകാനൊന്നും മടിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ കൂടുതല്. പറയണ്ട, കഥ പറയാതിരിക്കാൻ നല്ലത്. കാരണം പിണറായി വൈകുന്നേരം ആയാലും താങ്കൾ ബാബാനെ വിളിക്കുകയാണ്, സെക്രട്ടറി താങ്കൾ ബാബാ മീമാമിക്കണം, അത്രയും മുന്നെടുത്തോണ്ട് കൊടുത്തേക്കാം. സമ്മേളനം ആരംഭിക്കാൻ പോകുന്നു, അവിടെയുള്ള യുവ നേതാക്കളെ വിസ്റ്റ് എന്ന് പറഞ്ഞൊരു ആരോപണം സംസ്ഥാന യുവാക്കൾ ഉന്നയിക്കുന്നുണ്ട്. മുമ്പ് പ്രഭാഷകരായ ആളുകളൊന്നും ഇത്തവണ ലിസ്റ്റിൽ ഇല്ലാന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം. ഞാൻ കേട്ടിട്ടില്ല. ലീഗില്ലാതെ സമസ്ത പ്രവർത്തിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്താ നേടിയെടുത്തത്? യുവാഫിയ പ്രശ്നം അതുപോലെ തന്നെയാണ്. സമസ്തയിൽ 2-3 ആൾക്കാർ, 1 MT ഉസ്താദ്, 1 മോയിൻകുട്ടി മാസ്റ്റർ, പന്തല്ലൂർ, MA ഫൈസി അമ്പലക്കടവ്, മുണ്ടപ്പാറ, മേക്കാണ് സംസ്ഥയുടെ ഉഷാവർ അംഗങ്ങൾ. ഇപ്പൊ എസ് കെ എസ്എഫിന്റെ പ്രസിഡന്റ് ആരാന്ന് പോലും ആരും പറഞ്ഞോട്ട സാഹചര്യം. ഇപ്പൊ കുഴപ്പമുണ്ടാകുമ്പോൾ ഒപ്പിടുമ്പോൾ മാത്രമാണ് പേരറിയുന്നത്. CAC കീഴിലുള്ള വാഫി വഫിയ സംവിധാനം ഈ വർഷത്തെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. BJP also got after triple talaq all the Muslim women are with you.